ഹായ് എവരിവൺ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസ് ചെയ്യുന്ന അതായത് തിയറി പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അതിലുള്ള പ്രോബ്ലംസ് എക്സൈസ് 2.1 കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സസൈസ് 2.1 പ്രോബ്ലം എന്ന് പറയുന്നത് ഇഫ് x by 3 plus 1 y minus 2 by 3 equal to 5 by 3 1 by 3 equal to 5 by 3 1 by 3 ഇങ്ങനെയാണെങ്കിൽ എക്സും വൈൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർഡേർഡ് ബേസ് ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു എലമെൻറ്റും ഫസ്റ്റത്തെ എലമെൻറ്റ്സ് രണ്ടും ഈക്വൽ ആയിരിക്കും, സെക്കൻഡിൻ്റെ രണ്ട് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എക്സ് ബൈ 3 പ്ലസ് 1 ഈക്വൽ ടു 5 ബൈ 3. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ 3 ഈക്വൽ ടു 5 ബൈ 3 മൈനസ് 1 എന്ന് ലഭിക്കും. അത് 2 ബൈ 3 എക്സ് ഈക്വൽ 2 ബൈ 3 എക്സ് ബൈ 3 ഈക്വൽ 2 ബൈ 3. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആയിരിക്കും. അതുപോലെ വൈ മൈനസ് 2 ബൈ 3 ഈക്വൽ ടു 1 ബൈ 3. അപ്പോൾ എന്ത് ലഭിക്കും? വൈ ഈക്വൽ ടു 2 ബൈ 3 പ്ലസ് 1 ബൈ 3. അതെന്താണ് 2 ബൈ 3 പ്ലസ് 1 ബൈ 3 എന്ന് പറയുന്നത് 3 ബൈ 3 1. അപ്പോൾ വൈ എന്ന് പറയുന്ന 1 എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിങ്ങനെ ഈക്വലാണ്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എക്സാമിനൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക. ഇവിടെ എങ്ങനെ ഇതിൻ്റെ എങ്ങനെ ചെയ്യുന്നുള്ളൂ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് രണ്ട് എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്യുക, അതുപോലെ സെക്കൻഡ് രണ്ട് എലമെൻറ്റ്സും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇഫ് ദ സെറ്റ് എ ആസ് 3 എലമെൻറ്റ്സ് ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു 3 4 5. സെറ്റ് ബി 3 4 5 ആണ്. എൻ ഓഫ് എ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എൻ ഓഫ് ബി യു എത്രയാണ്? 3 തന്നെയാണ്. അപ്പോൾ എൻ ഓഫ് ബി ഒക്കെ എന്തിനാണ് എഴുതിയത്? ദെൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. എൻ ഓഫ് എ ക്രോസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ ഓഫ് എ ക്രോസ് ബി എന്താണ്? എൻ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. അപ്പോൾ 3 × 3 = 9. അപ്പോൾ എൻ ഓഫ് എ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതുപോലെ ബി എന്നുള്ള സെറ്റാണ് തന്നിട്ടുള്ളത്. സെറ്റ് കണ്ടാൽ നമുക്ക് എൻ ഓഫ് കണ്ടുകൂടെ? ആ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ആ സെറ്റിൽ എലമെൻറ്റ്സ് 3. അപ്പോൾ 3 × 3 അതായത് എൻ ഓഫ് എ ക്രോസ് ബിയുടെ ഫോർമുലയിൽ നമുക്കറിയാം എൻ ഓഫ് എ ഗുണിക്കണം എൻ ഓഫ് ബി. അപ്പോൾ ഈ പ്രോബ്ലം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡയറക്റ്റ് കാണാനാണ്. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. ജി ഈക്വൽ ടു സെറ്റ് 7 8, അതുപോലെ എച്ച് ഈക്വൽ ടു 5 4 2. എച്ച് ഈക്വൽ ടു സെറ്റ് 5 4 2. എച്ച് ഈക്വൽ ടു സെറ്റ് 5 4 2, അതുപോലെ ജി ഈക്വൽ ടു 7 8. അങ്ങനെയാണെങ്കിൽ ജി ക്രോസ് എച്ചും എച്ച് ക്രോസ് ജിയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകൾ കാണാനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് എഴുതാം. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം ഫണ്ടമെൻ്റലായിട്ട്. അതായത് അതിൻ്റെ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യമാണ് ഇതൊക്കെ. ഏത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുന്ന രണ്ട് സെറ്റ് തന്നാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അതായത് ഇതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഫസ്റ്റ് ആയിട്ടും ഇതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ സെക്കൻഡ് ആയിട്ടും വരുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സും ഉണ്ടായിരിക്കണം. ജി ക്രോസ് എച്ച് കാണുമ്പോൾ ഇതിലുള്ള എലമെൻറ്റ്സ് ഫസ്റ്റ് ആയിട്ടും ഇതിലുള്ള എലമെൻറ്റ്സ് സെക്കൻഡ് ആയിട്ടും വരുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സും. ഇപ്പോൾ ഏതൊക്കെയായിരിക്കും വരിക? 7 5 7 5 7 4 7 2, അതുപോലെ 8 5 8 5 8 4 8 2. ഇങ്ങനെ ആയിരിക്കും ജി ക്രോസ് എച്ച് വരിക. ഇനി എച്ച് ക്രോസ് ജി നോക്കാം. എച്ച് ക്രോസ് ജി എന്ന് പറയുന്നത് ഇതിലുള്ള എലമെൻറ്റ്സ് ഫസ്റ്റ് ആയിട്ട് വരും. 5 7 5 7 5 8, അതുപോലെ 4 7 4 7 4 8, അതുപോലെ 2 7 2 8. ഇങ്ങനെ ആയിരിക്കും ജി ക്രോസ് എച്ച് അതുപോലെ എച്ച് ക്രോസ് ജി എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എഴുതാൻ. രണ്ട് സെറ്റുകൾ എന്നാൽ അതിൻ്റെ ഇതുപോലെ ക്രോസ് പ്രോഡക്റ്റ് കാർട്ടീഷ്യൻ ക്രോസ് പ്രോഡക്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ട് സെറ്റുകൾ എന്നാൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുന്നത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു സെറ്റ് മൈനസ് 1 1, എ ഈക്വൽ ടു സെറ്റ് മൈനസ് 1 1, എ ഈക്വൽ ടു സെറ്റ് മൈനസ് 1 1. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ആണ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്രോസ് എ ക്രോസ് എ എ ക്രോസ് എ ക്രോസ് എ. അപ്പോൾ ആദ്യം എ ക്രോസ് എ കണ്ടുനോക്കാം. എ ക്രോസ് എ എന്ന് പറയുന്നത് മൈനസ് വൺ അതുപോലെ മൈനസ് വൺ 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 മൈനസ് വൺ അതുപോലെ വൺ വൺ. ഇതാണ് എ ക്രോസ് എ എന്ന് പറയുന്നത്. എ ക്രോസ് എ ലഭിച്ചു. അപ്പോൾ എ ക്രോസ് എനെ വീണ്ടും ക്രോസ് എ ചെയ്താൽ എന്തായി? എ ക്രോസ് എ എന്നായി. അപ്പോൾ എ ക്രോസ് എനെ വീണ്ടും എനായിട്ട് ക്രോസ് ചെയ്താൽ എ ക്രോസ് എ ആകും. അപ്പോൾ എ ക്രോസ് എ എന്താ നോക്കാം. എ ക്രോസ് എ അത് ആദ്യം അതായത് ഇതിലുള്ള നാല് എലമെൻസും ഇതിലുള്ള രണ്ട് എലമെൻസും ഈ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ എന്ന് വരും. മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇനി മൈനസ് വൺ മൈനസ് വൺ വൺ മൈനസ് വൺ മൈനസ് വൺ വൺ. ഇനി എന്തായിരിക്കും വരിക? മൈനസ് വൺ വൺ മൈനസ് വൺ മൈനസ് വൺ വൺ മൈനസ് വൺ. ഇനി അടുത്ത് മൈനസ് വൺ 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 മൈനസ് വൺ വൺ വൺ. ഇനി വൺ മൈനസ് വൺ മൈനസ് വൺ വൺ മൈനസ് വൺ മൈനസ് വൺ. ഇനി വൺ മൈനസ് വൺ 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 മൈനസ് വൺ വൺ. ഇനി വൺ വൺ മൈനസ് വൺ 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 മൈനസ് വൺ. ഇനി വൺ 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 വൺ. അപ്പോൾ ഇത്രയുമാണ് വരിക, ഇത്രയുമാണ് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻ ഓഫ് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ എത്ര എ ക്രോസ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് എ. അപ്പോൾ 2 × 2 4. അപ്പോൾ ഇതിൽ 4 എലമെൻറ്റ്സ്. ഇനി എ ക്രോസ് എ ക്രോസ് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഇതിൽ 4 എലമെൻറ്റ്സ്, ഇതിൽ 2 എലമെൻറ്റ്സ്. അപ്പോൾ 4 × 2 8 എലമെൻറ്റ്സ് ഉണ്ടാവും. ഇവിടെ 1 2 3 4 5 6 7 8. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. ഇതിലുള്ള ഓരോ എലമെൻറ്റ്സിനും വെച്ച് ഇതിനുള്ള അതായത് ഫസ്റ്റ് ആയിട്ട് വരും, ഇത് സെക്കൻഡ് ആയിട്ട് വരും. ആ രൂപത്തിൽ ഇങ്ങനെ ഓർഡേർഡ് ട്രിപ്പ്ലെറ്റുകൾ, ഓർഡേർഡ് പെയറല്ല, ഇതെന്താണ് ഓർഡേർഡ് ട്രിപ്പ്ലെറ്റ് എന്ന് പറയും. അപ്പം ഇങ്ങനെ എഴുതുന്നതിന് എന്താണ് പറയുക? ഓർഡേർഡ് ട്രിപ്പ്ലെറ്റുകളാണ്. ഇത് ഓർഡേർഡ് പേഴ്സാണ്. അപ്പോൾ ഓർഡേർഡ് ട്രിപ്പ്ലെറ്റുകൾ ആദ്യത്തെ 2 എലമെൻറ്റ്സ് ഇതായിരിക്കും, മൂന്നാമത്തെ ഇതിലുള്ള എലമെൻറ്റ്സ് എ ക്രോസ് എ എന്നാണല്ലോ. അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുന്നത് ഇത്, പിന്നെ ക്രോസ് എ അതിലുള്ള എലമെൻറ്റ്. അങ്ങനെ വരാൻ സാധ്യതയുള്ള എല്ലാ എലമെൻറ്റ്സും എഴുതുക. അത് എത്രണ്ണായിരിക്കും എന്നൊക്കെ ഉള്ളത് എൻ ഓഫ് എത്രണ്ണം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അത് 8 നമ്മൾ ഇത് നോക്കി എഴുതി. അപ്പോൾ അത് 8 തന്നെയാണ്. അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് ബി തന്നിട്ടുണ്ട്. എന്താണ്? എ എക്സ് എ വൈ അതുപോലെ ബി എക്സ് ബി വൈ അങ്ങനെയാണെങ്കിൽ എയും ബിയും കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ആൻഡ് ബി. അപ്പോൾ അറിയാം എ ക്രോസ് ബി എന്ന് പറയുന്നത് എയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ എയിലുള്ളതും സെക്കൻഡ് എലമെൻറ്റ്സ് ഒക്കെ ബിയിലുള്ള അതിൻ്റെ എല്ലാ ഓർഡേർഡ് ബേസിൻ്റെയും സെറ്റാണ് എന്ത് പറയുന്നത്. അങ്ങനെ എഴുതുന്ന എല്ലാ ഓർഡേർഡ് ബേസിൻ്റെയും സെറ്റാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സെറ്റായിരിക്കും സെറ്റ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും എ ബി ഫസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സെറ്റ് എ എന്ന് പറയുന്നത് എ ബി ആയിരിക്കും. ബി എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ സെറ്റ് എക്സ് വൈ. അപ്പോൾ ഇത് എ ക്രോസ് ബി എടുക്കുമ്പോഴാണ് ഇത് ലഭിക്കുക. അപ്പോൾ നമ്മളോട് എയും ബിയും കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എയും ബിയും ലഭിച്ചു. ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ ചെയ്യുന്നില്ല, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. അതായത് എ ഈക്വൽ ടു സെറ്റ് 1 2 ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 അതുപോലെ സി ഈക്വൽ ടു സെറ്റ് 5 6 ഡി ഈക്വൽ ടു സെറ്റ് 5 6 7 8. അങ്ങനെയാണെങ്കിൽ വെരിഫൈ ദാറ്റ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് ഡി. അതായത് എ ബി സി ഡി 4 സെറ്റുകൾ തന്നിട്ടുണ്ട്, അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫസ്റ്റ് ഇത് വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ഇവിടെ ആദ്യം ബി ഇൻ്റർസെക്ഷൻ സി കാണുക, അത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി കാണുക. അപ്പോൾ അതൊരു ഇത് ലഭിക്കും. അതുപോലെ എ ക്രോസ് ബി കാണുക, എ ക്രോസ് ഡി കാണുക, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് ഡി കാണുക. അപ്പോൾ അത് വേറൊരു സെറ്റും ലഭിക്കും. എന്നിട്ട് ഈ 2 സെറ്റും ഈക്വൽ ആണെന്ന് എഴുതുക. അത് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് വരും, അത് ഈക്വൽ ആണെന്ന് പറഞ്ഞ് എഴുതുക. എൻസ് വെരിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റെപ്പുകളായിട്ട് എഴുതുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ കണ്ടു വെച്ചാൽ അതൊക്കെ കണ്ട് ആദ്യം ബി ഇൻ്റർസെക്ഷൻ സി കാണുക, എന്നിട്ട് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി കാണുക, അതൊരു ഭാഗത്ത്. ഇനി ए क्रॉस बी ആണ് a क्रॉस d ആണ് a क्रॉस b ഇന്റർസെക്ഷൻ a क्रॉस d ആണ് അത് വേറെ ഭാഗത്തെ അപ്പോൾ നേരത്തെ ഇവിടെ കണ്ടതും ഇതും ഈക്വൽ ടു രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു എഴുതുക അപ്പോൾ ഹെൻസ് വെരിഫൈഡ് അങ്ങനെ സ്റ്റെപ്പുകളായിട്ട് എഴുതുക പിന്നെ അതുപോലെ ചോദിച്ചിട്ടുള്ള a क्रॉस c is a subset of b क्रॉस d a क्रॉस c is a subset of b क्रॉस d അത് വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം a क्रॉस c ആണ് പിന്നെ b क्रॉस d ആണ് അപ്പോൾ ऐसे एलिमेंट्स ए क्रॉस सी अब बी क्रॉस डी अदान ए क्रॉस सी बी क्रॉस डी सबसेट आण्ड स्टेप्पुकल एഴുതുക अब अब सेंटेंस एഴുതുക फॉर एनी एलिमेंट इन ए क्रॉस सी इट इज आल्सो एन एलिमेंट ऑफ बी क्रॉस डी देयरफॉर ए क्रॉस सी इज ए सबसेट ऑफ बी क्रॉस डी अब सेंटेंस विशदीകരിച്ച് എഴുതുക അപ്പോൾ അതാണ് ഒരു क्वेश्चन എന്ന് പറയുന്നത് ഇനി വേറെ क्वेश्चन നോക്കാം Let A equal to set 1 2. A equal to set 1 2. അതുപോലെ B equal to set 3 4. B equal to set 3 4. അങ്ങനെയാണെങ്കിൽ A cross B എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. How many subsets will A cross B have? List them. അപ്പോൾ ആദ്യം A cross B എഴുതി നോക്കാം. A cross B. A cross B എന്ന് പറയുന്നത് 1 3 1 4 2 3 2 4 എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും ഒരു n എലിമെന്റ്സ് ഉള്ള സെറ്റിന് എത്ര സബ്സെറ്റുകൾ ഉണ്ട് 2 റൈസ് ടു n ഇവിടെ 4 എലിമെന്റ്സ് ഉള്ള സെറ്റിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും 2 റൈസ് ടു 4 2 റൈസ് ടു 4 എന്ന് പറയുന്നത് 16 അപ്പോൾ ഇതിന് 16 സബ്സെറ്റുകൾ ഉണ്ടാവും അവ ലിസ്റ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റ് them എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു എലിമെന്റ്സ് വീതമുള്ളത് എഴുതുക പിന്നെ രണ്ട് എലിമെന്റ്സ് വീതമുള്ള സബ്സെറ്റുകൾ പിന്നെ മൂന്ന് എലിമെന്റ്സ് വീതമുള്ള സബ്സെറ്റുകൾ പിന്നെ നാല് എലിമെന്റ്സ് ഉണ്ട് നാല് എലിമെന്റ്സ് എന്ന് പറയുന്നത് ഈ മുഴുവൻ സെറ്റ് തന്നെ അപ്പോൾ ലിസ്റ്റ് ഞാനാണ് ചോദിച്ചിട്ടുള്ളത് വേണമെങ്കിൽ എഴുതി നോക്കാം സെറ്റ് 1 3 ലിസ്റ്റ് ചെയ്യാനാകുമ്പോൾ അങ്ങനെ കോമ ഇട്ട് എഴുതുക സെറ്റ് 1 4 സെറ്റ് ഓർഡേർഡ് പെയർ 1 4 എന്നാണ് ആദ്യം ഓരോന്ന് വീതമുള്ള എഴുതി നോക്കാം 2 3 അങ്ങനെ എക്സെട്രാ എന്ന് എഴുതരുത് എക്സാമിൽ ലിസ്റ്റ് തന്നൊക്കെ വെച്ചാൽ കംപ്ലീറ്റ് എഴുതുക ഇവിടെ ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ കംപ്ലീറ്റ് എഴുതുക ഇനി എന്തായിരിക്കും വരിക സെറ്റ് ഇനി 2 4 വരും ഇനി അടുത്ത സബ്സെറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഉള്ളത് പിന്നെ ഇത് രണ്ടും കൂടി ഉള്ളത് പിന്നെ ഇത് രണ്ടും കൂടി ഉള്ളത് അങ്ങനെ ഇതിൻ്റെ കഴിഞ്ഞു ഇനി ഇത് രണ്ടും കൂടി ഉള്ളത് പിന്നെ ഇത് രണ്ടും കൂടി ഉള്ളത് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഇത് രണ്ടും കൂടി ഉള്ളത് അങ്ങനെ രണ്ടെണ്ണം ഉള്ളത് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി മൂന്നെണ്ണം വീതം നോക്കാം മൂന്നെണ്ണം വീതം നോക്കുമ്പോൾ ഇത് 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 അങ്ങനെ ഒന്നെടുക്കാം പിന്നെ ഇത് 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 അങ്ങനെ ഒന്നെടുക്കാം പിന്നെ ഇത് 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 അങ്ങനെ ഒന്നെടുക്കാം മൂന്നെണ്ണമായി അതായത് മൂന്ന് വിധത്തിൽ നമ്മൾ പെടുത്തു ഇനി ഇതിനെ ഒഴിവാക്കിയിട്ടുള്ളൂ പിന്നെ ഇത് മൂന്നെണ്ണം ഉള്ളത് ആ ഒരു ടൈപ്പും കൂടി വരാനുള്ളൂ അങ്ങനെ നാലെണ്ണം ഉണ്ടാവും അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ള കാര്യമാണെങ്കിൽ ഇതിന് ശേഷം വരുന്ന ചാപ്റ്റർ അതും കൂടി പഠിച്ചിട്ടാണ് എക്സാമിനൊക്കെ പോകുന്നതെങ്കിൽ ആ ഒരു ഫോർമുലയൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം അതായത് മനസ്സിൽ കൂട്ടി അതെവിടെങ്കിൽ മനസ്സിൽ നമുക്ക് കൂട്ടി നോക്കാം എത്രണ്ണം വരുന്നത് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക 4 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് 4C3 4C3 എന്ന് പറയുന്നത് 4C1 ഈക്വൽ ആണ് അപ്പോൾ 4 അപ്പോൾ അങ്ങനത്തെ 4 എണ്ണം ഉണ്ടാവും 3 എണ്ണം വീതമുള്ളത് 4 എണ്ണം ഉണ്ടാവും അപ്പോൾ നമ്മൾ 3 എണ്ണം വീതമുള്ള 4 എണ്ണം എഴുതണം ചിലപ്പോൾ നമുക്ക് 3 എണ്ണമൊക്കെ പെട്ടെന്ന് എഴുതാൻ കിട്ടുള്ളൂ അപ്പോൾ 4 എണ്ണം അവിടെ ഉണ്ടാവും അത് 4 എണ്ണം നോക്കുക 4 എണ്ണം ഉണ്ടാവും അതുപോലെ നേരത്തെ 2 എണ്ണം വീതമുള്ള എഴുതാൻ പറഞ്ഞല്ലോ അപ്പോൾ 4C2 എന്ന് പറയുന്നത് എന്താണ് 4C2 എന്ന് പറയുന്നത് 4 × 2 / 1 × 2 4C2 എന്ന് പറയുന്നത് 4 × 2 / 1 × 2 അപ്പോൾ 4 എണ്ണം ഉണ്ടാവും അതും 4 എണ്ണം ഉണ്ടാവും 4C2 എന്ന് പറയുന്നു 4 എണ്ണം ഏതൊക്കെയായിരുന്നു 4 എണ്ണം ഇത് 2 എണ്ണം ഇത് 2 എണ്ണം ഇത് 2 എണ്ണം അതുപോലെ ഇത് 2 എണ്ണം ഇത് 2 എണ്ണം 4C2 എന്ന് പറയുന്നത് എത്രയാണ് 4 അല്ല 4 × 3 / 1 × 2 6 ആണ് 6 ടൈപ്പ് ഉണ്ടാവും ആ മോഡൽ അപ്പോൾ ഇതൊന്ന് ഇത് 2 3 ഇനി ഇതും ഇതും 4 5 പിന്നെ ഇത് 2 ഉം 6 അങ്ങനെ 6 എലിമെന്റ്സ് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാവും ആ ചാപ്റ്ററും കൂടി പഠിച്ചിട്ടാണ് എക്സാമിന് പോകുന്നതെങ്കിൽ അങ്ങനെ നോക്കുക 2 എണ്ണം വീതമുള്ള എത്ര എണ്ണം ഉണ്ടാവും എന്നൊക്കെ നോക്കുക അതുപോലെ ടോട്ടൽ എണ്ണി നോക്കുമ്പോൾ എത്ര എണ്ണം വേണം 16 എണ്ണം വേണം നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ 4 എലിമെന്റ്സ് ആണുള്ളത് ഇപ്പോൾ ടോട്ടൽ 2 റൈസ് ടു 4 സബ്സെറ്റുകൾ ഉണ്ടാവും 16 സബ്സെറ്റുകൾ ഇങ്ങനെ എഴുതണം. ടോട്ടല് 16 വേണം. ഇങ്ങനെ ഓരോന്ന് വീതമുള്ളത് എത്രയെന്നുള്ളതൊക്കെ ഈ ഒരു പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്റർ പഠിച്ചതിന് ശേഷമാണെങ്കിൽ ആ ഒരു ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി എത്ര ഉണ്ടാവും എന്നൊക്കെ നോക്കുക. അതായത് എഴുതുന്നതിന് വേണ്ടി നമുക്ക് ആ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാ സബ്സെറ്റുകളും ലിസ്റ്റ് ചെയ്യുക. അപ്പം ലിസ്റ്റ് ചെയ്തം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ എ ആൻഡ് ബി ടു സെറ്റ് സച്ച് ദാറ്റ് n(a) = 3 n(a) = 3 തന്നു, n(b) = 2 n(b) = 2 ആണെന്ന് തന്നു. ഇഫ് x1 y2 z1 r in a cross b, ഇതൊക്കെ a cross b ൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫൈൻഡ് a and b where x, y and z are distinct elements. ഇതൊക്കെ a cross b ൽ ഉണ്ട്, ഈ എലമെന്റ്സ് ഒക്കെ a cross b ൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എയിൽ 3 എലമെന്റ്സ് ആണുള്ളത്, ബിയിൽ 2 എലമെന്റ്സ് ആണുള്ളത്. എ ക്രോസ് ബിയിൽ എങ്ങനെയാണ്? ഫസ്റ്റത്തെ എലമെൻ്റ് ഒക്കെ എയിലുള്ള എലമെൻ്റ് ആണ്, സെക്കൻഡത്തെ എലമെൻ്റ് ഒക്കെ ബിയിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റുകൾ നോക്കാം. എക്സ്, വൈ, സെഡ് 3 എലമെന്റ്സ് ആണുള്ളത്. ആ 3 ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എ എന്നുള്ള എന്തായിരിക്കും? എ എന്നുള്ള സെറ്റ് എക്സ്, വൈ, സെഡ് ആയിരിക്കും. ഇനി ബിയിൽ 2 എലമെന്റ്സ് ആണുള്ളത്. ഈ എ ക്രോസ് ബിയിലുള്ള സെക്കൻഡത്തെ എലമെന്റ്സ് ഒക്കെ എന്താണ്? ബിയിലുള്ള എലമെന്റ്സ് ആയിരിക്കും. അപ്പോൾ എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ സെക്കൻഡത്തെ എലമെന്റ്സ് നോക്കാം, 1, 2. അപ്പോൾ ബിയിലുള്ള എലമെന്റ്സ് എന്തായിട്ട് ലഭിക്കും? 1, 2. കാരണം ആകെ 2 എലമെന്റ്സ് ആണല്ലോ. ആ 2 എലമെന്റ്സിന് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? 1, 2 എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എക്സസൈസ്, ഇതിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി വരുന്ന എക്സസൈസ് തുടർന്നുള്ള ഓരോ വീഡിയോസുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.